എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചേമ്പ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പം രണ്ട് മൂന്ന് മൂട് ചേമ്പ് ഞാൻ ചാക്കിക്കൂടെ നട്ടു വെച്ചിട്ടുണ്ട്. അതായത് ചേമ്പ് പലതരത്തിലുണ്ട്, ശീമച്ചേമ്പ്, വെട്ടി ചേമ്പ്, ചെറുചേമ്പ്, അങ്ങനെ പല ചേമ്പുകളും ഉണ്ട്. നമ്മൾ ചേമ്പിൻ്റെ താള് കറി വെക്കും, കിഴങ്ങ് കറി വെക്കും, പിന്നെ കാട്ടുചേമ്പിൻ്റെ കൂമ്പെടുത്ത് പച്ചപ്പയറിൻ്റെ കൂടെ ഇട്ട് തോരൻ വയ്ക്കും. നല്ല സൂപ്പർ കറിയാണ് അത്. ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് എനിക്ക്. ഞാനിവിടെ കുറച്ച് ചേമ്പ് കറി വെക്കാൻ പോവാം. ശീമച്ചേമ്പല്ല, കടയിൽ നിന്ന് കൊണ്ടുവന്നാ കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചേരണ്ടി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളോടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി തിന്നാനും സൂപ്പറാണ്. നല്ല കാന്താരിമുളകൊക്കെ ഉള്ളിയൊക്കെ വെച്ച് ചതച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വൈകിട്ട് 4 മണിക്കാപ്പിക്ക് ഇഷ്ടം പോലെ കഴിച്ചു. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കി ഒരു നുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിക്കാൻ പോവാം. 2 വിസിലടിച്ചാൽ മതി, അന്നേരത്തേന് ഇത് വേകും. വേണ്ട, നന്നായിട്ട് വെന്തു. ഇനി ഇതിനൊരരപ്പ് വേണം. ആവശ്യത്തിന് തേങ്ങ, എരിവിനുള്ള പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 2-3 ചുള ചുവന്നുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് അരയ്ക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർക്കണം. ചിലയിടത്ത് കോടമ്പുളിയുടെ ഒരു കഷ്ണം ഇടും. ഇതിപ്പോൾ ലേശം വാളമ്പുളിയാണ്, അത് പിഴിഞ്ഞൊഴിച്ച് ഈ കറി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒരല്പം പുളി പിഴിഞ്ഞൊഴിക്കുന്നത് ഇതിൻ്റെ ചൊറിച്ചിലും കടിയൊക്കെ പോകാൻ വേണ്ടിയാട്ടോ. ഇനി അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അരപ്പിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നടന്ന. ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ചുവന്നുള്ളി ഞാനൊരു 2-3 ചുള അവിടെ അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ടേച്ച് അത് മൂത്ത് കഴിയുമ്പം, കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതുപോലെ ചുവന്നുള്ളി ഇട്ട് നല്ല ചുവന്ന നിറമാകുന്നിടം വരെ മൂപ്പിക്കണം. എന്നാൽ അതിനകത്തോട്ട് നമ്മുടെ കറി മുഴുവൻ ഒഴിച്ച് തിളപ്പിച്ച് ഒന്നെടുക്കണം. ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴയ കാലത്തിലെ കറിയാണ് ഇത്. എനിക്കിഷ്ടമുള്ളൊരു കറി അറി. ഈ ഒരു ലൂസിൽ ഈ കറിയുടെ തീ ഓഫ് ചെയ്യാം. അതിനെന്ന് വെച്ചാൽ ചേമ്പായ കാരണം ഇരുന്ന് കുറുകും. ചേമ്പും ചേനയും പരിപ്പും ഒക്കെ ഇരുന്ന് കുറുകുമല്ലോ, അതുകൊണ്ട് നന്നായിട്ട് കുറുകി കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ നമ്മൾ ഈ കറി അങ്ങോട്ട് തീ ഓഫ് ചെയ്യും. പിന്നെ കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ലത്. പണ്ടത്തെ നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാട്ടോ നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബൈ.